ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ദുബായ് ക്രീക്ക് സൈഡിലുള്ള അൽസീഫ് എന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു യമണ്ടൻ ക്രിസ്മസ് ട്രീ ഉണ്ട്. അതുകൂടാതെ ഇന്ന് ഇവിടെ രാത്രി 9 മണിക്ക് നല്ല അടിപൊളി ഫയർ വർക്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ടൊന്ന് തിരിച്ചു വരാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിജു മേലയുടെ വെൽക്കം ടു വ്ളോഗ് ഹാൻഡ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം നമ്മുടെ ബോർഡ്മേറ്റ്സ് ആണ്, നമ്മുടെ ഡോക്ടർ എൽസൻ, സുമിത് ബായ് ആൻഡ് എൽസൻ. മച്ചന്മാർ, ഇത് നമ്മുടെ ക്രീക്കില് നമ്മുടെ അൽസീഫിന്റെ സൈഡിലൂടെയുള്ള ഒരു ഫുട്പാത്തല്ല. ആക്ച്വലി ഇത് ഇവരുടെ ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കിയിട്ടുള്ള ന്യൂലി കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ് ആണ്. പക്ഷേ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഓൾഡ് ഫീൽ ആയിരിക്കും. ഇതാണ് ഇവരുടെ ടൂറിസം ഡെവലപ്മെന്റിന്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവരുടെ എന്താ പറയുക, പൈതൃകത്തെ നമ്മുടെ ലോകത്തെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ അത് മറക്കാതെ വീണ്ടും ഇതുപോലെ പുതിയതായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന പഴയ മോഡലിൽ അവരുടെ പുരാതന കാലമാണ്. അപ്പോൾ നമുക്ക് ഈ ഇതിനകത്തുകൂടിയാണ് നമ്മൾ ഇന്ന് ഫയർ വർക്സ് നടക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത്. ഈ യാത്രേനെ നമുക്ക് ഇതിനകത്ത് കൂടെ വളരെ നല്ല രസമുള്ളൊരു കാര്യമാണ് കണ്ടോ. എത്രങ്ങാനും ഫോറിനേഴ്സും ആൾക്കാരാണ് ഇതിനകത്തൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവരുടെ പഴയ കാലത്തെ ഉപയോഗിച്ച സാധനങ്ങൾ കാണിച്ച് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതുപോലെ ഇവിടെ തന്നെ ട്രഡീഷണൽ വസ്ത്രങ്ങൾ, അതുപോലെ ഇവരുടെ ഫുഡുകൾ എല്ലാം നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഈ അൽസീഫ് എന്ന് പറഞ്ഞ ഈ ഏരിയയിൽ. കണ്ട ഇന്ന് ക്രിസ്മസിൻ്റെ ഡേയും കൂടെ ആയതുകൊണ്ട് ആണ് ഇത്രയും തിരക്ക് ഇതിനകത്ത്. നമുക്ക് ഒരു വൺ ടൈം ഇതിനകത്ത് കൂടെ ഒന്ന് സഞ്ചരിച്ച് പോകാൻ പറ്റാവുന്ന ഒരു അട്ടിപൊളി ഏരിയ ആണ് ഈ അൽസീഫ്. കണ്ട നല്ല ഭംഗിയാണ് ഇതിനകത്ത് കൂടെ പോകാൻ. ഇത് നമ്മുടെ ഈ പഴയകാല ഫീലാണ് ഇവർ ഇതിനകത്ത് കൂടുതലും പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളുടെ വാട്ടർ കനാൽ പോകുന്നത്. അതിനകത്തൂടെ നിറയെ ബോട്ടുകളുണ്ടാവും. നമ്മുടെ ദോ ക്രൂസിൻ്റെ ബോട്ടുണ്ട്, അല്ലാത്ത അബ്രയുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇവിടെ വന്ന് നമുക്ക് നല്ലൊരു ടൈം പാസ്സാണ്. നമ്മുടെ എറണാകുളത്തെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്ത് പോയിരുന്ന ആ കായൽ നോക്കിയിരിക്കുന്നതിൻ്റെ ഒരു ഫീല്, നമ്മുടെ ഫീലും ഇവിടുത്തെ ഫീലും ഡിഫറെൻ്റ് ആണ്. അതിനൊക്കെ കുറച്ചും കൂടി അടിപൊളിയാണ് എനിവേ. എങ്കിലും ആ ഒരു ഫീല് നമുക്ക് ഇവിടെ തോന്നും. കണ്ട അതെ, നല്ല തിരക്കാണ്. ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ അല്ല ഇനി. പിന്നെ വേറൊരു കാര്യം, ഈ ഫയർ വർക്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് മുതൽ ജനുവരി 4 വരെ. ഇത് ശരിക്കും ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഫയർ വർക്സ് അല്ല. ആക്ച്വലി ഇത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്ന ഒരു ഫയർ വർക്സ് ആണ് ഇന്ന് മുതൽ ഇവിടെ കാണാൻ പോകുന്നത്. ഈ ഫയർ വർക്സ് ഇത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഇവിടെ ഉണ്ടാകുന്നതാണ്. വേണ്ട ഇവരുടെ ഷോപ്പുകൾ കണ്ട, ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കണ്ട. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, AED 10 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട. 10 ദിർഹാണ് ആ അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക്. അതുപോലെ ഇത് കണ്ട ഇവിടെ, ഇതുപോലത്തെ ക്യൂരിയസ് എലമെൻസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇതുപോലെ നമ്മുടെ കിച്ചെയിൻ ഐറ്റംസ്, ആ കാറിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഓർണമെൻറ്റ്സ്, അങ്ങനെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. കണ്ട അടിപൊളി അടിപൊളി സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. കണ്ട ഇത്തരം കരകൗശല വസ്തുക്കളും എല്ലാം ഇതിനകത്തുണ്ട്. അടിപൊളിയാണ് ഏരിയ. പ്രത്യേകിച്ച് നമ്മൾ ഈ പഴയകാല ഓർമ്മകൾ അയവർക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റുന്നൊരു ഡെസ്റ്റിനേഷനാണിത്. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ അത്ര വലിയ തിരക്കില്ല. ഇന്നത്തെ തിരക്ക് ഈ ക്രിസ്മസിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു മൂഡും അതുപോലെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഫയർ വർക്സ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെയും തിരക്കാണ് ഇന്ന് കാണുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇത്രയധികം തിരക്കൊന്നും ഇവിടെ ഇല്ല. ഒരു നോർമൽ ആൾക്കാരുണ്ടാവാറുള്ളത്. ഇതെന്താ, ഇതൊക്കെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മളെ കാണിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒക്കെ പുതുപുത്തനാട്ടാ. നിങ്ങൾ ഈ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് തന്നെ നോക്കുക, ഒക്കെ പഴയ പോലെ വിണ്ട് കീറി നിൽക്കുന്നൊരു അവസ്ഥയിലാണ്. കാണുമ്പോൾ നമുക്ക് പഴയ ബിൽഡിങ്ങാന്ന് തോന്നും, പക്ഷെ ഒട്ടും പഴയതിലൊക്കെ പുതിയതാണ്. പഴയകാല ഓർമ്മകൾക്ക് വേണ്ടി പഴമയിൽ നിർമ്മിച്ച ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ കംപ്ലീറ്റിലുള്ളത്.
പഴയകാല കടകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കണ്ടോ ഈ ഇങ്ങനത്തെ രീതിയിലുള്ള പഴുപ്പും പഴയകാല ഡോറുകളും കണ്ടോ മരത്തിൻ്റെ ഡോറ്, ആ നമ്മളെ പണ്ട് നമ്മുടെ അവിടെയും കടകളിൽ കണ്ടില്ല ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പലക അടുപ്പിച്ചിട്ടുള്ള ഡോറ്, ആ രീതിയിലുള്ള ഡോസ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഇവർ വെച്ചേക്കുന്നത് കണ്ടോ. വായു ഒരുപാട് ഒരുപാട് ഇതുപോലത്തെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അലങ്കാര ദീപങ്ങൾ നിറയെ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ നമുക്ക് മാറ്റ്, ഫ്ലോർ മാറ്റ്, വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള ഹാറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ലൈവ് സ്ട്രീമിംഗ്? നോട്ട് ലൈവ്, ഐ ഹാവ് ടു എഡിറ്റ് ആൻഡ് അപ്ലോഡ്. ഇവിടെ കണ്ടോ ഒരു അടിപൊളി ദോ നിൽക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഇതൊക്കെ എടുക്കൻ രണ്ട് ദോ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇത് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കയറി പോകാവുന്നതാണ്. ഇവിടെ വന്നൊക്കെ എൻജോയ്മെൻ്റ് ആണ് ഇതുപോലെ. നമുക്ക് അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇങ്ങോട്ടേക്ക് വരുന്നത് ഏത് ലൊക്കേഷൻ എന്ന് പറയണം എന്നുള്ളതാണ്, കാരണം നമുക്ക് പല രീതിയിൽ ഇങ്ങോട്ടേക്ക് വരാം. ദേര ഭാഗത്തുനിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദേരയിൽ നിന്ന് നേരെ അബ്ര എടുത്ത് വരാം, എന്നിട്ട് അബ്ര നേരെ ഓപ്പോസിറ്റ് അൽസീഫിന് മുമ്പിൽ വരുന്ന രണ്ട് ദീർഘം ടിക്കറ്റിന് വരുന്നതുണ്ട്. ഒരു ദീർഘത്തിൻ്റെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്ര ഗുബേബയുടെ ഭാഗത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മുന്നോട്ടേക്ക് നടക്കണം. നല്ല എൽ ഇ ഡി കൊണ്ട് നിർമ്മിച്ചൊരു ടണലാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല റൂട്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ തേരത്തെ ഭാഗം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അൽഖൂസ് ഭാഗത്തുനിന്ന്, അതായത് നമ്മുടെ അൽഖൂസ് ട്രേഡ് സെൻറ്റർ ഒക്കെ ആ സൈഡിൽ നിന്ന് വരുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ നേരെ അൽഖുബൈബ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഇറങ്ങിയിട്ട് നേരെ സ്ട്രെയിറ്റ് അമ്പലത്തേക്ക് വരുന്ന ഭാഗത്തിൻ്റെ റൂട്ട് സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ അങ്ങേ എൻഡിലാണ് ഈ അൽസീഫ് വരുന്നത്. സോ നാളെ മുതൽ എല്ലാവർക്കും ഇതുപോലെ ഈ ഫയർ വർക്സ് കാണാൻ വരാൻ പറ്റുന്നതാണ് 4th വരെ, January 4 വരെ 9 രാത്രി. ഇതാണ് നമ്മൾ ഫൈനലി കാണാൻ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ. കണ്ടോ ക്രിസ്മസ് ട്രീ കണ്ടോ, നല്ല ഉയരമുണ്ട് ഇത്. ഈ ബിൽഡിങ്ങിനേക്കാൾ ഉയരത്തിലാണ് നിൽക്കുന്നത്. നല്ല എൽ ഇ ഡി കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള കിഡിലൻ ക്രിസ്മസ് ട്രീ ആണത്. ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ എനിക്ക് അറിയില്ല, അതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എത്ര ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ബിൽഡിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും. ഇതാണ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടോ, ഇത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ഡബിൾ തന്നെ ഉണ്ട് ഈ ട്രീ കിടക്കുന്നത്. കണ്ടോ കിഡിലൻ ട്രീ ആണ് എന്തായാലും. വെരി വെൽ ഡെക്കറേറ്റഡ് ഇല്യൂമിനേറ്റഡ് ക്രിസ്മസ് ട്രീ. എൻ്റെ അടുത്ത് കണ്ട നല്ല ഐസ്ക്രീം, ടർക്കിഷ് ഐസ്ക്രീം, ആൾക്കാരെ പറ്റിക്കുന്ന ഐസ്ക്രീമാണ് അത്. കൊടുക്കുമ്പോൾ കുറേ നേരം നമ്മളെ കബളിപ്പിച്ച് കബളിപ്പിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണത്. എന്താ അറേ ജനാണ് ഈ ക്രിസ്മസ് ട്രീയുടെ മുമ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് ഈ കാണുന്നത്. കണ്ട ഗമണ്ടൻ ക്രിസ്മസ് ട്രീ, ഗമണ്ടൻ ക്രിസ്മസ് ട്രീ. ബ്രോ എനിബഡി നോ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന്, ഈ ക്രിസ്മസ് ട്രീയുടെ ഹൈറ്റ് എത്രയാണെന്ന് വല്ല അറിവുണ്ടോ? ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? 30 meters ഓക്കെ, ഇതിന് 30 meters ഹൈറ്റ് ഉണ്ടെന്നാണ് എൻ്റെ കൂടെ ഉള്ള നമ്മുടെ ഇൻഫോമർ പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം നമ്മൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇത് ആൾക്കാരുടെ താഴെ നിൽക്കുന്നത് ഇത്രയാണ് ആൾക്കാരുടെ ഹൈറ്റ് കാണുന്നത്. ഇതിൽ നിന്നും കണ്ട എത്രങ്ങാനും ഉയരത്തിലാണ് ഇതിൻ്റെ അറ്റം കിടക്കുന്നത് നിങ്ങൾക്ക് നോക്കി അറിയാം. കണ്ട ഏകദേശം 30 ഉണ്ടാകുമായിരിക്കാം, അറിയില്ല കറക്റ്റ്. എന്തായാലും ഒരു റൗണ്ട് അടിക്കാം.
ഡോക്ടർ സാറ്, നമ്മുടെ ഡോക്ടർ ബ്രോ നേരെ ഈ ക്രിസ്മസ് ട്രീയുടെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഇല്ലേ? നിങ്ങൾക്ക് ഒരു ആഗ്രഹമില്ലേ കാണുമ്പോൾ? അപ്പോൾ എങ്ങനെയുണ്ട് ട്രീ കണ്ടിട്ട് എത്ര തോന്നുന്നുണ്ട്? ശരിക്കും 30 മീറ്റർ തോന്നുന്നുണ്ടോ? എന്നത് നമുക്ക് നമ്മുടെ എത്ര അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. എത്ര മീറ്റർ ഉണ്ട് എനിക്കും കറക്റ്റ് അറിയില്ല. നമ്മുടെ ഒരു ഇന്റലിജന്റ് ഒരു വ്ളോഗർ പറഞ്ഞതനുസരിച്ച് അറിയില്ല. എനിവേ നല്ല അടിപൊളിയല്ലേ, ആംബിയൻസ് അടിപൊളിയല്ലേ. ഇനി നമുക്ക് ഫയർ വർക്സ് വെയിറ്റിംഗ് ഉണ്ട്, അതുകൂടിയും കാണാണ്ട്. എങ്ങനെയുണ്ട് ഇത്? നമ്മുടെ മറ്റൊരു എൽസൺ, രണ്ടും എൽസന്മാർ കേട്ടോ, എൽസൺ സ്ക്വയേഴ്സ് ആണത്. പക്ഷെ ഇരുട്ടാണ്, മുഖം കാണുന്നില്ല. എനിവേ നമുക്ക് അപ്പുറത്ത് കൂടെ റൗണ്ട് ചെയ്തിട്ട് ഫയർ വർക്സും കൂടി കണ്ടിട്ട് തിരിച്ചു പോവാം. അപ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്നും കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ ഫയർ വർക്സിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ
ദിവസത്തെ ഫയർ വർക്കാണ് ഇന്ന് നമ്മൾ കണ്ടത്. സമം ഗ്രാൻഡായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്ന് നമ്മുടെ ക്രിസ്മസിൻ്റെ ദിവസത്തെ ഫയർ വർക്സ്. നമ്മളിവിടെ കണ്ടത് ദുബായ് ക്രീക്ക് അൽസീഫ് ഭാഗത്താണ് ഇന്നത്തെ ഈ ഫയർ വർക്സ് ഉണ്ടായത്. ഇത് ജനുവരി 4 വരെ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സോ ദിസ് ഈസ് ഷിജു മേലയുടെ വ്ളോഗ് ഹണ്ട്.